വെള്ളം വന്നിട്ട് നമുക്കിന്ന് ഒരു 15 12 13 ദിവസത്തോളമായി ഇത് മാത്രം എഴുതി കൊണ്ടുവന്ന് അവർ ഇട്ടാൽ മതി അത് നമ്മൾ പൈസ അടച്ചാൽ മാത്രം മതി അത് എന്തുകൊണ്ട് നമുക്ക് വെള്ളം കിട്ടുന്നില്ല അത് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ 10 ദിവസം ചേർത്ത് വിളിച്ചിട്ട് ഒരു ഫോൺ എടുത്തിട്ടില്ല വാട്ടർ അതോറിറ്റിന്ന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവർ ദേഷ്യവും കാര്യങ്ങളും കോളനിക്കകത്ത് കിടക്കുന്ന എല്ലാ ജനങ്ങളും ഇവിടെ വന്ന് ഈ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തോളെ 3 ദിവസം കൂടുമ്പോഴേക്കാണ് ഒരു ദിവസം അത് ഒരു ദിവസം വരൂല ഒരു 2 മണിക്കൂർ വരും പകലാണ് പറഞ്ഞ പകൽ വരുമ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ ആരും ഇല്ല എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പൈസ ചിലവാക്കി പലിശയ്ക്ക് പൈസ എടുത്താണ് നമ്മൾ ഇത് ചെയ്തിട്ടത് അപ്പൊ ആ പൈപ്പ് കളക്ഷത്തിൽ നമുക്ക് വെള്ളം കിട്ടിയേ പറ്റുള്ളൂ ഒന്നരാടോ എങ്കിലും കിട്ടണം ഒരു കിണറുള്ളതും അത് അടച്ചു പൂട്ടിയിട്ടേക്കുന്നത് ഞങ്ങൾക്ക് അതിൽ നിന്നും വെള്ളം എടുക്കാക്കുന്നില്ല മെമ്പറെടുത്ത് പറഞ്ഞ മെമ്പറും കൈമലത്തി കാണിക്കുന്നു ആരെടുത്ത് പറയണം ഒന്നിനും രണ്ടിനും മാത്രമേ മുന്നിൽ പോകണം അതിന് പോലും വെള്ളം ഇല്ല അപ്പൊ എന്ത് ചെയ്യും ദിവസമായി വെള്ളം കിട്ടിയിട്ട് നമ്മൾ ഈ പൈസ എടുത്ത് കൊടുത്ത് എടുത്ത ലൈനിൽ നമുക്ക് വെള്ളം കിട്ടണം നമ്മൾ മഴവെള്ളമാണ് ഇപ്പൊ 3-4 ദിവസം നമ്മളെ ഈ പഠിക്കാൻ പോണ കൊച്ചുങ്ങൾ ഉപയോഗിച്ചു നമുക്ക് കുടിക്കാൻ നിവർത്തിയില്ല കഞ്ഞി വയ്ക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് നമുക്ക് ആ ലൈനിൽ നമുക്ക് വെള്ളം കിട്ടിയേ പറ്റുള്ളൂ മഴവെള്ളം എന്തായാലും കുടിക്കാൻ പറ്റൂല ചുമ്മാ ഇത് മാത്രം എഴുതി കൊണ്ടുവന്ന് അവർ ഇട്ടാൽ മതി അത് നമ്മൾ പൈസ അടച്ചാൽ മാത്രം മതി അത് എന്തുകൊണ്ട് നമുക്ക് വെള്ളം കിട്ടുന്നില്ല അത് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ അനി മെമ്പറെടുത്ത് നമ്മൾ പരാതി പറഞ്ഞു മെനിഞ്ഞാന്ന് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു ഒരു പഞ്ചായത്ത് കൂടെ ഒരു കിണറുണ്ട് അതിങ്ങനെയാക്കി ഇട്ടേക്കണം അതിലെ വെള്ളം പോലും നമുക്ക് ക്വാരി ഒന്നും ചെയ്യാൻ നമുക്ക് നിവർത്തിയില്ലാത്ത തരത്തിലുള്ള ഒരു ഇതാണ് ചെയ്തു വച്ചിരിക്കുന്നത് ഈ കോളനിക്കകത്ത് അല്ലാതെ വേറെ കിണറും ഇല്ല അപ്പം നമ്മൾ വെള്ളം കുടിക്കണോ കുടിക്കണ്ടേ നമ്മളെ ഈ പഠിക്കാൻ പോണോ കൊച്ചുങ്ങൾക്ക് അവർക്ക് വെള്ളം ഉപയോഗിച്ചല്ലേ പറ്റൂ കുളിക്കണം അവർക്ക് തുണികൾ കഴുകണം 6 മണിക്ക് പഠിക്കാൻ പോകും ബാക്കി 5:30 ആകുമ്പോൾ അവർ വീട്ടിൽ വരും ആ കൊച്ചുങ്ങൾ എവിടെ പോയി കോരും ഈ കാലും കൈയും കടച്ചാണ്ടി നടു ഒന്നും വയ്യാത്ത നമ്മൾ എവിടെ പോയി ചുമട്ട് വെള്ളം കോരും നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പൈസ ചിലവാക്കി പലിശയ്ക്ക് പൈസ എടുത്താണ് നമ്മൾ ഇത് ചെയ്തിട്ടത് അപ്പൊ ആ പൈപ്പ് കളക്ഷത്തിൽ നമുക്ക് വെള്ളം കിട്ടിയേ പറ്റുള്ളൂ ഒന്നരാടോ എങ്കിലും കിട്ടണം 7-8 ദിവസമായി വെള്ളം വന്നിട്ട് വെള്ളം വന്നില്ല വാട്ടർ അതോറിറ്റീനെ വിളിച്ചപ്പോഴത്തേക്ക് അയാൾ 2 വാക്ക് പറഞ്ഞ് അപ്പോഴേ കട്ട് ചെയ്തളയും എന്നിട്ട് പറയും വെള്ളം ഇല്ല അവിടെ പണി നടക്കണം എന്ന് പറയും നമ്മളിതിന് മറുപടി പറയണം 1 മിനിറ്റ് അങ്ങ് സംസാരിക്കണം സാറേ നമുക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അപ്പോഴേ കട്ട് ചെയ്ത് കളയുന്നു നമ്മൾ വെള്ളം കിട്ടാതിരുന്ന എന്ത് ചെയ്യണമെന്നാണ് ഇപ്പം നമ്മൾ ചോദിക്കുന്നത് മൊത്തം പേരും പൈസ കൊടുത്ത് ലൈൻ എടുത്ത് ആർക്ക് വെള്ളം ഇല്ല 8-9 നമുക്ക് കിണറില്ല നമ്മൾ പഞ്ചായത്ത് കിണർ മൂടിയിട്ടേക്കുന്നു നമ്മൾ എവിടെ പോകണം വെള്ളത്തിന് കൈകാലികളൊന്നും വയ്യാത്ത നമ്മളൊക്കെ എങ്ങോട്ടാണ് വെള്ളത്തിന് പോകുക 1 കിലോമീറ്റർ താണ്ടി എങ്ങോട്ട് പോയി വെള്ളം എടുക്കാനാണ് ഒരു പൊതു പൈപ്പ് റോട്ടിലുണ്ട് അവിടെ ഇപ്പോഴും ചെന്നിട്ടും വെള്ളമില്ല എല്ലാവരും പറയണുണ്ട് അവിടെ വെള്ളം ഇടുന്നു വെള്ളമില്ല ഇപ്പോഴും പോയിട്ട് കൊച്ചുങ്ങൾ തിരിച്ചു വന്നു ഇങ്ങനെ വെള്ളം ഇടാതിരുന്നാൽ എന്ത് ചെയ്യണം നമുക്ക് അറിഞ്ഞുകൂടതിന് എന്തേലും മറുപടി പറയണമെന്നൊന്നും മെമ്പറെടുത്ത് പറഞ്ഞ മെമ്പറും കൈമലത്തി കാണിക്കുന്നു ആരെടുത്ത് പറയണം ഒരു കിണറുള്ളൂ 28 കോടി പേരും ആ കിണറ്റിൽ നിന്നാണ് കോരുക ഇപ്പം ഈ പരുവം ആക്കിയപ്പോൾ ആർക്കും കോരാൻ പറ്റുന്നില്ല 10-14 ദിവസമായി ഇവിടെ ഈ പൈപ്പിലുകളിൽ വെള്ളമില്ല ഈ പഞ്ചായത്തിൻ്റെ പൈപ്പുകളെല്ലാം ഇവിടെ ഇങ്ങനെ ഇവിടെ കൊണ്ടു വച്ചേക്കണം ഞങ്ങൾ ഈ മുറ്റത്ത് ഓരോ പൈപ്പുകളും സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് ഒരു കിണറുള്ളതും അത് അടച്ചു പൂട്ടിയിട്ടേക്കുന്നത് ഞങ്ങൾക്ക് അതിൽ നിന്നും വെള്ളം എടുക്കാക്കുന്നില്ല അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ മഴവെള്ളം കോരി കുടിച്ചാൽ മതിയാ കയറ തൊഴിലാളിയും കർഷക തൊഴിലാളിയും എന്തെങ്കിലും പറക്കുന്ന ഈ കോളനിക്കകത്ത് വളരെയധികം കഷ്ടപ്പെടുകയാണ് പാവപ്പെട്ട സാധാരണക്കാർ അവർ പൈസ കൊടുത്ത് കണക്ഷൻ എടുത്തിട്ട് ഇതുവരെ റീഡിംഗ് എടുക്കാൻ മാത്രം ആൾക്കാർ അർഹരായ ആൾക്കാരെത്തും അല്ലാതെ വെള്ളമില്ല 11 ദിവസമായി ഇന്ന് ഇത് ഈ മാസത്തിൽ തന്നെ ഒരു 4-ാമത്തെ പ്രാവശ്യമാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഇതൊരു ശ്രദ്ധ ചെലുത്തി ഇതിന് വേണ്ട പരിഹാരം കാണുമെന്ന് താഴ്മയെ ഒരു അപേക്ഷയായിട്ട് ഇത് കണക്കാക്കണമെന്ന് പറയുകയാണ് കോട്ടപ്പുറത്ത് വരെ പോയി വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ പൈപ്പ് ലൈൻ ഇല്ലാതിരുന്ന സമയത്ത് ഇപ്പം നമ്മളെ കൊണ്ട് പറ്റൂല നമ്മൾ രോഗികളായി നമ്മളെ വീട്ടിൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ പൈസ അടച്ച് ലൈൻ എടുത്തത് ഇപ്പോൾ അതിൽ വെള്ളം കിട്ടാതിരുന്നാൽ ഒരു തൊട്ടി വെള്ളം പോലും ആ റോഡിൽ നിന്ന് തൂക്കിക്കൊണ്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക് അതുകൊണ്ട് നമുക്ക് വെള്ളം കിട്ടിയാലേ പറ്റും ഞങ്ങൾ എന്ത് ചെയ്യും പഠിക്കാൻ പോണ കുട്ടികൾ 6 മണിക്ക് പോയിട്ട് അവർ 5 മണിക്കാണ് വരുന്നത് അവർ തളർന്നു വരുന്ന കുട്ടികൾ എത്ര പോയി വെള്ളം എടുത്തുകൊണ്ട് തരും ഞങ്ങളുണ്ടെങ്കിലും വലിയവരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് ചുമട്ട് വെള്ളം എടുക്കാൻ പറ്റൂല 2-3 എണ്ണം ഉണ്ട് എല്ലാം രോഗികളാണ് അതുകൊണ്ട് നമുക്ക് ഈ കുടിവെള്ളം കിട്ടിയാലേ പറ്റൂ കിണറുമില്ല നമുക്ക് കിണറും ഇല്ല 1-ന് 2-ന് മാത്രം മുമ്പിൽ പോകണം അതിന് പോലും വെള്ളം ഇല്ല അപ്പം എന്ത് ചെയ്യും ഇപ്പം നമ്മളെ വീട്ടിൽ ആരെങ്കിലും വന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ കോരി കൊടുക്കാൻ ഒരു തുള്ളി വെള്ളം ആ വീട്ടിനകത്തില്ല അപ്പോൾ ആ വെള്ളം നമുക്ക് ഈ ലൈനിലുള്ള വെള്ളം നമുക്ക് കിട്ടിയേ പറ്റൂ
അത് ഒരു കിണറുള്ളത് അടച്ചിട്ടിരിക്കണം. അത് 6-7 മാസത്തോളമായി അത് അടച്ചിട്ടിട്ട് നമുക്ക് ഒരു തുള്ളി വെള്ളം കുടിക്കാനോ റോഡിൽ പോയി കൊണ്ടുവരാനോ പറ്റൂല. അത് റോഡിലും ഇല്ല. റോഡിലും വെള്ളം ഉണ്ടെങ്കിലല്ലേ പോയി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് റോഡിലും വെള്ളം ഇല്ല. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് വെള്ളം വേണം. അല്ലെങ്കിൽ ഈ കിണറ്റിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അവർ. ഈ കിണറും ഇങ്ങനെ അടച്ചിട്ടിരുന്ന ഈ ഇതിനകത്ത് കിടക്കണവർ എങ്ങനെ വെള്ളം കുടിക്കും? വെള്ളം കുടിക്കാനും പറ്റൂല. ഞാൻ വാർഡിലാണ് കോളിച്ചിറ. ഇത് വെള്ളം വന്നിട്ട് നമുക്കിന്ന് ഒരു 15-12-13 ദിവസത്തോളമായി. എന്നിട്ട് നമ്മളിവരെ കളക്ടറെ വിളിച്ച് പറഞ്ഞു വെള്ളമില്ല ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് കളക്ടർ വാട്ടർ അതോറിറ്റി വിളിച്ചതിന് ശേഷം ഒരുപാട് കോള് വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനു കളക്ടറെ സമീപിക്കാൻ പോയി വല്ലതുകൊണ്ട് ഞങ്ങളെയല്ലേ വിളിക്കില്ല. ഞങ്ങൾ വിളിച്ചിട്ട് 10 ദിവസം ചേർത്ത് വിളിച്ചിട്ട് ഒരു ഫോൺ എടുത്തിട്ടില്ല. വാട്ടർ അതോറിറ്റിന്ന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവർ ദേഷ്യവും കാര്യങ്ങളും വെള്ളമില്ലാത്തതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മെയിൻ പൈപ്പ് ഇവിടെ ഉണ്ട്, ആ പൈപ്പിൽ നിന്ന് വന്ന് വെള്ളം എടുത്തോളാൻ പറഞ്ഞു. ഈ കോളനിക്കകത്ത് കിടക്കുന്ന എല്ലാ ജനങ്ങളും ഇവിടെ വന്ന് ഈ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തോളെ. അത് 15 ദിവസം കഴിഞ്ഞാലേ വെള്ളം വരികയുള്ളൂ. അവിടെ എന്തോ കംപ്ലയിൻ്റാണ്, എന്ന് വിളിച്ചാലും കംപ്ലയിൻ്റ്. ഇവിടെ വെള്ളം വരണത് ആകെ 5-3 ദിവസം കൂടുമ്പോഴേക്കാണ്. 1 ദിവസം അത് 1 ദിവസം വരൂല, 1-2 മണിക്കൂർ വരും. അതും പകലാണ് പറഞ്ഞത്. പകൽ വരുമ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ ആരുമില്ല, എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട്. വെള്ളത്തിന് ഇനിയിപ്പോൾ മഴവെള്ളം വെച്ചാണ് എല്ലാവരും ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേറ്റം അവസ്ഥയാണ്. മെമ്പറെ അറിയിച്ചു, പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡൻ്റാണ് നമ്മളിവിടെ മെമ്പർ. അതായത് എല്ലാവരും അറിയിച്ചു, ആരും ഒരു റിപ്ലൈ ഇല്ല, ഒരു ഇതുമില്ല. ആരും പറയുമ്പോഴത്തേക്കും ആ നാളെ വരും, മറ്റന്നാൾ വരും. ഇന്ന് 12-13 ദിവസമായി ഇവിടെ വെള്ളം വന്നത്. ഇത്രയും ജനങ്ങളാകെ പെട്ട് നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് ആരെ വിളിച്ച് പറയും? വിളിക്കണ വാട്ടർ അതോറിറ്റി വിളിച്ച് അവർ ഫോൺ എടുക്കൂല. വിളിക്കുമ്പോൾ അവരെ ദേഷ്യം. നമുക്ക് എന്ത് ചെയ്യണമെന്നാൽ ഒന്നുമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് വെള്ളം ഒന്ന് വരാനുള്ള അറേഞ്ച്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്തതാണ്.